നടൻ ടൊവിനോ തോമസുമായുള്ള ചിത്രം പങ്കുവെച്ച് അക്ഷരാർത്ഥത്തിൽ പുലിവാലി പിടിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ. ഇലക്ഷൻ പ്രചരണത്തിനായി തന്റെ ചിത്രങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് ടൊവിനോ തോമസ് തന്നെ രംഗത്തെത്തിയതാണ് വിവാദങ്ങളുടെ തുടക്കം. ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും താനുമായുള്ള ചിത്രം ഇലക്ഷൻ പ്രചരണങ്ങളിൽ ഉപയോഗിച്ച ഘട്ടത്തിലാണ് താരം ഇതിനെതിരെ രംഗത്തെത്തിയത്. ഇത്തരത്തിൽ തന്റെ ചിത്രം ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും ടൊവിനോ തോമസ് വ്യക്തമാക്കി. കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ അംബാസഡറാണ് താനെന്നും അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത് നിർത്തണമെന്നുമായിരുന്നു ടൊവിനോ അഭിപ്രായപ്പെട്ടത്. ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുവെങ്കിൽ തന്റെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ലെന്നും ടൊവിനോ പറഞ്ഞു. ഏവർക്കും നിഷ്പക്ഷവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ആശംസിക്കുന്നു. എല്ലാ ലോക്സഭാ സ്ഥാനാർത്ഥികൾക്കും ആശംസകളെന്നും ടൊവിനോ കൂട്ടിച്ചേർത്തു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് LDF സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ടൊവിനോയ്ക്കൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. സിനിമാ ലൊക്കേഷനിലെത്തി ടൊവിനോയെ കണ്ട ശേഷമായിരുന്നു സുനിൽകുമാറിന്റെ കുറിപ്പ്. ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചായിരുന്നു വി എസ് സുനിൽകുമാർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ്. ടൊവിനോ തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: എല്ലാ ലോക്സഭാ സ്ഥാനാർത്ഥികൾക്കും എൻ്റെ ആശംസകൾ. ഞാൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ അംബാസഡർ ആയതിനാൽ എൻ്റെ ഫോട്ടോയോ എന്നോടൊപ്പമുള്ള ഫോട്ടോയോ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നറിയിച്ചു കൊള്ളുന്നു. ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ല എന്നും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏവർക്കും നിഷ്പക്ഷവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പ് ആശംസിക്കുന്നു. അതേസമയം വിജയാശംസകൾ നേർന്നാണ് ടൊവിനോ യാത്രയാക്കിയതെന്നും പ്രിയ സുഹൃത്തിന്റെ സ്നേഹത്തിന് നന്ദിയെന്നും സുനിൽകുമാർ കുറിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കുറിപ്പ് നീക്കം ചെയ്യപ്പെട്ട നിലയിലാണ്. ഇടത് പ്രൊഫൈലുകളിൽ ഈ ചിത്രം ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ടൊവിനോയുടെ ഫേസ്ബുക്ക് വിശദീകരണം. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.